എനിക്കറിയാമായിരുന്നു നീ വരുമെന്ന്. ഈ നിമിഷങ്ങൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കായിരുന്നു. നിങ്ങളെപ്പോലെ ആരോഗ്യവും സൗന്ദര്യമുള്ള ഒരു പുരുഷന്റെ അടുത്ത് വരുവാൻ ഏത് പെൺകുട്ടിയാണ് ആഗ്രഹിക്കാത്തത്? എന്റെ അടുത്ത് വരുന്ന എല്ലാ പെൺകുട്ടികളും പറയുന്നത് ഇതുപോലെ തന്നെയാണ്. പക്ഷേ എനിക്കിഷ്ടം നിന്നോടാണ്. നീ പോയ്ക്കോ, ഞാൻ വന്നേക്കാം. അമ്മേനെ വിളിച്ചോ. ആ ചന്ദ്ര, ഇന്നലെ രാത്രി എം എൽ എയുടെ അടുത്ത് നിന്ന് റാണി പിണങ്ങിപ്പോന്നു. അതിനയാൾക്ക് ദേഷ്യമുണ്ടെന്നോ പകരം വീട്ടുമെന്നൊക്കെ പറയുന്ന കേട്ടു. എന്റെ മോൻ ചെന്നൊന്ന് സമാധാനപ്പെടുത്ത്. അമ്മ ഒന്ന് ചുമ്മാതിരി, അയാളൊരു ചുക്കും ചെയ്യില്ല. എന്താടാ, റാണിയെ കൊണ്ടുപോകാനാ ഞങ്ങൾ വന്നിരിക്കുന്നത്? റാണിക്ക് ഇഷ്ടമല്ലെങ്കിലും താൻ ആരാ ഇതിലൊക്കെ ഇടപെടാൻ? ഞാൻ ആരായാലും തനിക്കെന്താ? എന്ത് പറഞ്ഞടാ അമ്മേ, അത് വയ്ക്കോ. മഹാ കുഴപ്പക്കാരനാണ് പാർവതി. അമ്മയ്ക്ക് അറിയാമല്ലോ ഈ പാർവതി എം പിമാരെ കണ്ടിട്ടുണ്ട്. പിന്നെയല്ലേ എം എൽ എ വെറുതെയാണ് കോൺസ്റ്റബിളെ. അല്ല, നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും, അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. അതിനിപ്പോ എന്തോ ചെയ്യണോന്നാ? റാണി എം എൽ എ കാണാത്ത സ്ഥിതിക്ക് വേറൊരു പെണ്ണെ പറഞ്ഞോളൂ. ആ ശരി, നോക്കട്ടെ. പിന്നെ ചന്ദ്രൻ എപ്പോഴാ വിടുന്നത്? നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോ, അയാൾ പിന്നാലെ വന്നോളൂ. അമ്മേ, സ്റ്റേഷനിൽ പോയിട്ട് എന്തായി? ഓ, എന്താകാനാ, ഞാൻ എല്ലാം പറഞ്ഞു ശരിപ്പെടുത്തി.
മോളെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്താമ്മേ? ഈ ബിസിനസ്സിൽ നമുക്ക് ആരെയും മുഷിപ്പിക്കാൻ പറ്റില്ലല്ലോ. ഇല്ല, പിന്നെ നീ എന്താ എം എൽ എയുടെ അടുത്ത് പോവില്ല എന്ന് പറയുന്നത്? എന്റെ കഥ കേട്ടിട്ട് അമ്മ തീരുമാനിക്കൂ. ഞാൻ അയാളുടെ അടുത്ത് പോകണോ വേണ്ടയെന്ന് ഞാൻ ഇപ്പൊ വരാം. എം എൽ എ കൃഷ്ണ മോളുടെ എന്റെ ഭർത്താവ്, എന്നെ ഈ നിലയിൽ എത്തിച്ച എന്റെ ഭർത്താവ്, അമ്മയ്ക്കറിയാമോ? റാണി, റാണി, ഇതാണ് എന്റെ ഭാര്യ റാണി. റാണി, ഈ നേതാവ് വിചാരിച്ച നമ്മുടെ കഷ്ടപ്പാടുകളൊക്കെ തീരും. തീരും. നീ പേടിക്കുന്നത്, അങ്ങനെ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടെ വരാം. ചേട്ടാ, ഞാനിവിടെ തനിച്ച്. ഞാനിപ്പൊ തിരിച്ചു വരും. ആവാ.